നമസ്കാരം. 99% മുസ്ലിങ്ങളുള്ള നാട്ടിൽ ഭൂരിപക്ഷത്തിന്റെ വികാരം മാനിക്കാതെ മദ്യവിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്രം നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ. ഇതിനെതിരെ പ്രതിഷേധിക്കണം. സേവ് ലക്ഷദ്വീപ്. ഇങ്ങനെയുള്ള മുറവിളികൾ 2-3 ദിവസമായി കാണാൻ തുടങ്ങിയിട്ട്. 82% ഹിന്ദുക്കളുള്ള രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ വികാരം മാനിക്കാതെ കവലകൾ തോറും പശുവിനെയും കാളയെയും അറുത്ത് വിൽപ്പന തുടങ്ങിയപ്പോൾ ഈ ഭൂരിപക്ഷ വികാരം അറിയാമായിരുന്നില്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളിടത്ത് ഭൂരിപക്ഷ വികാരവും മുസ്ലിം ജനസംഖ്യ കുറഞ്ഞിടത്ത് ന്യൂനപക്ഷ വികാരവും അതുവഴി ന്യൂനപക്ഷ സംവരണം വരെ നടപ്പിലാക്കുന്ന ഒരു പ്രത്യേകതരം മതേതരത്വമാണല്ലോ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, 99% വരുന്ന മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാണെങ്കിൽ പോയി കുടിക്കാതിരിക്കുക. ഊണിലും ഉറക്കത്തിലും മതം ഭക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മദ്യം കാണുമ്പോഴേക്കും കൺട്രോൾ പോകുമോ? വേണ്ടെങ്കിൽ കുടിക്കണ്ട എന്ന് വയ്ക്കുക. കോടാനുകോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് കടത്താണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലക്ഷദ്വീപിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് പിടിച്ചിട്ടുള്ളത്. അതിൽ 90% ഫിഷിംഗ് ബോട്ടിൽ നിന്ന് തന്നെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. 99% മുസ്ലിങ്ങളുള്ള നാട്ടിൽ ജൂതന്റെ ബോട്ടായിരിക്കില്ലല്ലോ പിടിക്കപ്പെടുന്നത്. അപ്പോൾ മദ്യം ഹറാമും മയക്കുമരുന്ന് ഹലാലും എന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ലക്ഷദ്വീപ് മയക്കുമരുന്ന് കടത്തിന്റെ പിടിക്കപ്പെടാത്ത ഒരു ഇടനാഴിയായിരുന്നു. ഗുജറാത്തിലെ മുൻ ആഭ്യന്തര സഹമന്ത്രി കൂടിയായ ശ്രീ പ്രഫുൽ പട്ടേൽ അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടുകൂടി ഒന്നൊന്നായി പിടിക്കപ്പെട്ടു. പലരുടെയും അധിക വരുമാനം നിന്നു. ലഹരി മാത്രമല്ല ആയുധക്കടത്തും ഉണ്ടായിരുന്നു. AK-47 ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധ ശേഖരം തന്നെയാണ് ഈയടുത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത്. പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും ദ്വീപ് നിവാസികൾ തന്നെയാണ്. ഇതൊന്നും പക്ഷേ മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കില്ല. കേന്ദ്രം 251 കോടി രൂപയും 68,262 ടൺ ഭക്ഷ്യധാന്യവും ഉച്ചഭക്ഷണ പദ്ധതിക്കായി കേരളത്തിലേക്ക് അയച്ചപ്പോൾ ആ വാർത്ത ചരമക്കോളത്തിലും ഇതേ ധാന്യങ്ങൾ എടുത്ത് കിറ്റാക്കി പിണറായി വിജയന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് നൽകിയാൽ അത് ഫസ്റ്റ് പേജിലും നൽകുന്ന മലയാള മാധ്യമങ്ങൾ വഴി നാം സത്യം പലപ്പോഴും അറിയാതെ പോകും. അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇനി ഗുണ്ട ആക്ട് നിയമം നടപ്പിലാക്കിയെന്ന അടുത്ത പരിഭവത്തിലേക്ക് കടക്കാം. ഗുണ്ട ആക്ട് നടപ്പിലാക്കിയാൽ ഗുണ്ടകൾ മാത്രം പരിഭവിച്ചാൽ പോരെ എന്നൊന്നും ചോദിക്കുന്നില്ല. ഒരു കേസ് പോലുമില്ലാത്ത, ഒരു ജയില് പോലുമില്ലാത്ത നാട്ടിൽ എന്തിന് ഗുണ്ട ആക്ട് എന്നാണ് ചോദ്യം. 4 ജയിലുകളുണ്ട് ലക്ഷദ്വീപിൽ. 9 പോലീസ് സ്റ്റേഷനുകളുണ്ട്. 3-ലധികം പോലീസ് എയ്ഡ് പോസ്റ്റുകളുണ്ട്. വെറും 65,000 പേർ താമസിക്കുന്നിടത്താണ് എന്നുകൂടി ഓർക്കണം. ഇതൊന്നും പ്രഫുൽ പട്ടേൽ വന്നതിന് ശേഷം നിലവിൽ വന്നതല്ല. 2019 നാഷണൽ ക്രൈം റെക്കോർഡ് അനുസരിച്ച് അവിടെ 182 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ളതാണ്. മഹാബലിമാരും ഹരിചന്ദ്രന്മാരുമല്ല ലക്ഷദ്വീപിൽ. കുറ്റകൃത്യങ്ങൾ പ്രാദേശിക മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹൽ കോടതി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവ പൊതുസമൂഹം അറിയുന്നില്ല, രേഖകളിൽ ഇടം പിടിക്കുന്നില്ല. മാത്രവുമല്ല പല പല ദ്വീപുകളിലായി താമസിക്കുന്നവർക്ക് കവരത്തിയിൽ പോയി പരാതി നൽകാനും സാധിക്കുന്നില്ല. May 21 15 IS തീവ്രവാദികളെ ലക്ഷദ്വീപിൽ യാത്ര ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടത്. ശ്രീലങ്കയായിരുന്നു അവരുടെ ലക്ഷ്യം. 3 AK-47 തോക്കുകളും കണ്ടെത്തി. പ്രാദേശികമായി സഹായം നൽകിയവരൊക്കെയും അഴിക്കകത്തായി. ലഹരിക്കടത്തിന്റെ മാത്രമല്ല ആയുധക്കടത്തിന്റെയും ഭീകരവാദത്തിന്റെയും നിശബ്ദ ഇടനാഴിയാണ് ലക്ഷദ്വീപ്. അത് കയ്യോടെ പിടികൂടുമ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടപ്പിലാക്കും, കർശന നിയമങ്ങൾ നടപ്പിലാക്കും. ഹരിചന്ദ്രന്മാരായിരുന്നെങ്കിൽ പ്രാദേശിക സഹായം നൽകി ആയുധവും മയക്കുമരുന്നും തീവ്രവാദികളെയും കടത്തുന്ന ചാനലായി ലക്ഷദ്വീപിനെ മാറ്റില്ലല്ലോ. ലക്ഷദ്വീപ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. രാജ്യത്ത് നിലവിലുള്ള ഏത് നിയമവും യൂണിയൻ ടെറിട്ടറിക്ക് ബാധകമായ മറ്റു നിയമങ്ങളും അനുസരിക്കാൻ അവിടുത്തുകാർക്ക് ബാധ്യതയുണ്ട്. ശരിയത്ത് നിയമങ്ങളും മഹൽ കോടതികളുമൊക്കെ അങ്ങ് ബംഗ്ലാദേശിലും അഫ്ഗാനിലും നടപ്പിലാക്കിയാൽ മതിയെന്ന് സാരം. പുറത്ത് നല്ല വാട്ടർ പൈപ്പാണ്, പക്ഷെ മലിനജലം കുറെ ഒഴുകിയതുകൊണ്ട് ഉള്ളിൽ നന്നായി മാലിന്യം കട്ട പിടിച്ചിട്ടുണ്ട്, പലയിടത്തും തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതൊന്ന് ഉരച്ച് വൃത്തിയാക്കുന്നു എന്ന് മാത്രം. മദ്യം മാത്രമല്ല റേഷൻ കട വഴി മാത്രം വിതരണം ചെയ്യുന്ന പെട്രോളും ഇനി മുതൽ പെട്രോൾ പമ്പുകൾ സ്ഥാപിച്ച് വിതരണം നടത്തും. ലക്ഷദ്വീപിന്റെ അനന്തമായ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗിക്കും. അതിനുവേണ്ട പാക്കേജുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. അനുദിനം കരയുടെ വിസ്തീർണം ഇല്ലാതായി കടലെടുക്കുന്ന നാട്ടിൽ ഏതാണ്ട് ഒരു 30 വർഷം കഴിഞ്ഞാൽ വാസയോഗ്യമാണ് എന്ന് സ്വയം ചിന്തിക്കണം ദ്വീപ് നിവാസികൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.